നമസ്കാരം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വർഗീയത ഇളക്കിവിട്ടാണ് വിജയം നേടിയതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കരമന ജയൻ. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് ബി ജെ പി നേതൃത്വം ശക്തമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം തത്വമയി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ബി ജെ പി എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ കരുതേച്ച് കാണിക്കാനും ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കുമെന്നൊക്കെയുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായി രണ്ട് മുന്നണികളും ബി ജെ പിക്കെതിരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ബി ജെ പിക്ക് ജയിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വിജയത്തെ അട്ടിമറിക്കുന്നതിന് രണ്ട് മുന്നണികളും യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യവും കേരളത്തിൽ 1991 മുതൽ മഞ്ചേശ്വരത്ത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ കെ ജി മാരാർ അദ്ദേഹം മത്സരിച്ച സമയത്തൊട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി അങ്ങ് തകർന്നു പോയി എന്ന് ആരും കരുതണ്ടാകില്ല. ഈ തകർച്ചയിൽ നിന്നൊക്കെ ഉയർന്നു വരാനുള്ള സംഘടനാശേഷി, നല്ല ഉശിരുള്ള നല്ല ത്യാഗ മനോഭാവമുള്ള പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി നല്ല ഒരു നിര നേതാക്കന്മാരും ഉണ്ട്. നല്ലൊരു നിര ജനകീയന്മാരായിട്ടുള്ള നേതാക്കന്മാരടങ്ങുന്ന വലിയൊരു ജനാധിപത്യ സംഘടനയായി പാർട്ടിയായി കേരളത്തിൽ ബി ജെ പി വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇതുകൊണ്ട് ഈ അവസാനിക്കുന്നില്ല ഈ പരാജയം. ഇവിടെ സംഭവിച്ചത് സാഹചര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കേരളത്തിലെ ജനങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുള്ള ദുരന്തങ്ങൾ, പ്രളയമടക്കം 2 പ്രളയം, കോവിഡ് മഹാമാരി ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ വാങ്ങിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടാക്കിയും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളാക്കിയും ഇവിടെ പല പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ കോവിഡ് മഹാമാരി എന്ന വലിയൊരു മഹാമാരി നേരിടുന്ന സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിൽ പോകാൻ കഴിയാത്ത രീതിയിലും ലോക്ക്ഡൗൺ വന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ടുന്ന ജനതയുടെ മുമ്പിൽ സൗജന്യ കിറ്റും ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തപ്പോൾ അവരുടെ ഇനി സർക്കാർ മാറി വന്നാൽ പിണറായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടില്ല എന്നുള്ള പ്രചരണവും ജനങ്ങൾക്കൊരു സർക്കാർ മാറി വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി ഒരു കപട നാടകം സൃഷ്ടിച്ചതിനടിസ്ഥാനത്തിലാണ് ജനങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ചൊരു ശക്തമായിട്ടുള്ള ഒരു വോട്ടിൻ്റെ ഒഴുക്ക് ഇടത് മുന്നണിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതൊരു വേറൊരു ഒരു വലിയ ഒരു കേരളത്തിൽ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വലിയൊരു വർഗീയ ധ്രുവീകരണങ്ങൾക്ക് ഇപ്പം സി പി എം നേതൃത്വം കൊടുക്കുക. അത് ബി ജെ പി ജയിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ബി ജെ പി ഒരു മഹാ അപകടകാരികളാണ് എന്ന് വീണ്ടും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരണം കൊടുത്തുകൊണ്ടുള്ള നീക്കം, അത് കോൺഗ്രസും ഒരു പരിധിവരെ അത് ചെയ്യുന്നുണ്ട്. സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി അതാണ്, ബി ജെ പി വരരുത്, ബി ജെ പി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ധരിപ്പിച്ച് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയത്. ഉദാഹരണത്തിന് നേമ നിയോജക മണ്ഡലത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ 100% ജയിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ശ്രീ കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയായി ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമോ കെ മുരളീധരൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമോ എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അത് ഒരു സ്ഥലത്ത് ഏകീകരിച്ചുകൊണ്ട് ബി ജെ പി ജയിക്കാതിരിക്കണമെങ്കിൽ ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്താലേ ബി ജെ പി പരാജയപ്പെടുള്ളൂ എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അവരെ ആ തരത്തിൽ വോട്ട് തട്ടിയെടുത്തത്. ജനങ്ങളെ വിവാഹിതയുണ്ടാക്കി ജനങ്ങളെ സ്പർദ്ധയുണ്ടാക്കി തന്നെയാണ് ഇടത് മുന്നണി ഈ വിജയം കൈവരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഞാൻ മത്സരിച്ച പാറശ്ശാല നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു നാടൽസ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അൻസജിത പ്രസാദ് യു ഡി എഫ് കാൻഡിഡേറ്റ് അത് ജയിക്കണോ? നമുക്കുള്ളൊരു നായർ എം എൽ എ ആണ്, നായർ എം എൽ എ നഷ്ടപ്പെടണോ എന്ന് നായർ സമുദായത്തിനിടയിൽ പറഞ്ഞു. മറ്റ് ഹിന്ദു വിഭാഗങ്ങളുടെ പറഞ്ഞു നമുക്ക് ക്രിസ്ത്യൻ എം എൽ എ വേണോ, ഒരു ഹിന്ദു എം എൽ എ വേണോ, ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥി സി കെ ഹരീന്ദ്രൻ ഹിന്ദുവാണോ എന്ന് അവിടെ ഹിന്ദു ഒരു ഹിന്ദു വിഭാഗങ്ങളിൽ ആ തരത്തിൽ വർഗീയം പറഞ്ഞു. ഇത്
കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന വലിയൊരു അപകടമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം സംശയമുണ്ട്. അതിനാണ് ഞാൻ ഇതിൽ വിശ്വസിച്ചുകൊണ്ട് വ്യാജ വാർത്തകളും പ്രചരണങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കാൻ പാടില്ല. ഇത്തരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വളർച്ചയെ തടയിടാൻ വേണ്ടി പുറത്തുള്ളവർ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ്. അത്തരത്തിലുള്ള അത് ചില വിഷമങ്ങൾ പല പ്രവർത്തകർക്കുണ്ട്. കേരളത്തിൽ ഒരു MLA ഉണ്ടായിരുന്ന MLA നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വലിയ വിഷമവും വേദനയും സാധാരണ പ്രവർത്തകർക്ക് വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കുണ്ട്. ആ പ്രവർത്തകരുടെ വികാരം ചില സമയത്തൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തോടുകൂടിയുള്ള ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് അവർക്ക് അത്തരത്തിലുള്ള പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി കേരളത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല അനുകൂലമായ ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നാട് ദുരന്ത കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും BJP യെ കരുത്തോടെ മുന്നോട്ട് നയിച്ച നേതാവാണ് K.സുരേന്ദ്രനെന്ന് കരമന ജയൻ ചൂണ്ടിക്കാട്ടി. BJP ശക്തമായ പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ബംഗാൾ പോലുള്ള സാഹചര്യം കേരളത്തിൽ വരാൻ പോവുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ബംഗാൾ പോകുന്ന പോലെ ഒരു സാഹചര്യം കേരളത്തിൽ വരാൻ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തെ രക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊണ്ടുള്ള മുമ്പോട്ടുള്ള പോക്കാണ് നമുക്കിനി ആവശ്യം. അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള മനസ്സ് നമ്മുടെ പ്രവർത്തകർക്ക് സജ്ജമാക്കിക്കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇത്തരത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ പദ്ധതികളെല്ലാം ഈ സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയിട്ട് അവരുടേതായിട്ടുള്ള പ്രചരണം നടത്തുന്നു. നടത്തുന്നതിനെ പ്രതികരിക്കുവാനും പ്രതിരോധിക്കുവാനും കെൽപ്പുള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി കെട്ടിപ്പടുക്കാൻ പോകുന്നത്. അതിന് K.സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ശക്തമായി തന്നെ K.സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായത് കേവലം ഒരു വർഷമാകുന്നു. അദ്ദേഹത്തിന് ഒരു വർഷമാകുന്നു. കഴിഞ്ഞ 2020 February 22 അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടത്, സംസ്ഥാന പ്രസിഡന്റായി ദേശീയ അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. അതിനുശേഷം March 4 സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നത്. March 22 ലോക്ക്ഡൗൺ വരുന്നു. കോവിഡ് മഹാമാരി എന്ന ആ രോഗത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി രാജ്യവ്യാപകമായി ലോക്ക്ഡൗൺ വരുന്നു. അതിനുശേഷം ഉണ്ടായ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് നേരിടേണ്ടി വന്നത്. ഒരു സ്ഥലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംഘടന കെട്ടിപ്പടുക്കുന്നതിലെ ഉള്ള സമയക്കുറവും അതോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്ന ഈ കോവിഡ് മഹാമാരി കൊണ്ട് നഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കൈകളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ K.സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് കഴിഞ്ഞു. അത് K.സുരേന്ദ്രൻ്റെ ശക്തമായിട്ടുള്ള നേതൃത്വം, ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയും ഒക്കെ തന്നെയാണ്. ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം, പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അടിപതറിയപ്പോൾ പോലും ആ കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള് ശക്തമായി കൈകാര്യം ചെയ്തത് K.സുരേന്ദ്രനാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും K.സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA വരുന്ന കാലങ്ങളിൽ കേരളത്തിൽ ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ തരത്തിലേക്ക് നമ്മളെ പാർട്ടിയെ സജ്ജമാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മളെല്ലാ പ്രവർത്തകരും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇനിയുള്ള പ്രവർത്തനം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.